എന്നെ വന്ന് കൊന്നിട്ട് പോകും എന്ന് ചോദിച്ചാൽ സ്പാസിൽ ഒരൊറ്റ ഹെഡ് പോലും അടിക്കാത്ത ഞാനിപ്പോ ഡിയോ വൈപ്പ് എടുത്തെങ്കിൽ അതിന്റെ റേഞ്ച് വന്നാലോചിച്ചൊക്കെ സത്യം പറഞ്ഞാൽ ഓ മൈ ഗോഡ് റോമാഞ്ച് എണീറ്റിരിക്കും. ഓക്കെ, സത്യം പറഞ്ഞാൽ റോമൊന്നും താഴുന്നില്ല, അമ്മാതിരി പവർ ആണ്. എന്തൊക്കെ ആ ഒരു വൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇവിടെ ലൈക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. കിട്ടുക്കാൻ പോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അവിടുന്ന് നേരെ ഓടി എന്താണ് അവിടുന്ന് ഇവിടെ പൊക്കാൻ വേണ്ടി നൈസ് എന്താണ് ആ ഒരു ടോക്കണും കിളൊക്കെ എടുത്തിട്ട് താഴെ പോയി പൊക്കാലോ എന്ന ഒരു നല്ലൊരു ദേശത്ത് ഓടി വന്ന സമയത്താണ് ഒരുത്തരെ കണ്ടത് നൈസ് എന്താണ് പറന്നിറങ്ങുമായിരുന്നു നമ്മുടെ മുമ്പിലേക്ക് വന്നിറങ്ങി. ഇവരൊക്കെ എന്തോ പറയണ്ടേ, ഓക്കെ എനിക്ക് കില്ല് സെറ്റാക്കാൻ വേണ്ടി മാത്രം പറന്നിറങ്ങി അല്ലേ ലെവൻ. അവരൊരു മുത്താണ് മുത്തുമണിയാണ് പറഞ്ഞ് നൈസർ കുറച്ച് ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്ക് ലോങ്ങിൽ നിന്ന് വേറെ എന്നെയും കൂടെ കൊന്ന ഈ മാച്ച് ഇവിടെ കഥം കഥം ഹോഗിയാക്കാം. ഞാൻ ഒരിക്കലും അങ്ങനെ സമ്മതിക്കത്തില്ല. കുറച്ച് ടഫ് കൊടുത്തിട്ട് മാത്രമേ അവനെ അടിക്കാൻ സമ്മതിക്കുന്നുള്ളൂ. എന്തായാലും അവൻ ഇവനെ പൊക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവൻ ആ ഒരു എന്താണ് ആ ഒരു വെൻഡിംഗ് മെഷീൻ അടുത്തായതുകൊണ്ട് ഇപ്പോൾ വന്ന് വീണ ആ ഒരു കണ്ട ചെക്കനെ പൊക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒന്ന് നോക്കുന്നില്ല, ഗ്ലൂവാൾ ടു അടുത്ത ഗ്ലൂവാൾ നോക്കുമ്പോഴത്തേക്കും ഗ്ലൂവാളായ മൂന്നെണ്ണം മാത്രം ബാക്കി. ഓ മൈ ഗാഡ്, അവൻ ആ സൈഡിലേക്ക് കവർ എടുത്തിട്ട് നമ്മൾ അടിക്കാൻ വേണ്ടി നോക്കുക. 1000 IQ ഗൈസ്, IQ കിങ്ങിനോടാണ് അവൻ ഒരു മാതിരി എന്താണ് കണ്ട വർത്തമാനം പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സോ നൈസ് എന്താണ് അവൻ ഇവിടെ വരാൻ ചാൻസ് വളരെ കൂടുതൽ എനിക്ക് മനസ്സിലായിട്ട് ഒളിച്ച് പോകുന്നുണ്ട്. അവൻ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, പൊക്കുന്നില്ല. ഐ മീൻ പൊക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചു അവൻ കയറി വന്നു. ഞാൻ ബുദ്ധിപൂർവ്വം ആദ്യം തന്നെ അവിടെ പൊക്കാതെ നൈസർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നു. അത് 1000 IQ ആയിരുന്നു. എന്തായാലും അവളൊക്കെ പൊക്കാൻ വരുന്നുണ്ട്. അതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടതില്ലേ കുറച്ച് അടി പിടിച്ചിട്ട് പോയവൻ. അവൻ എന്താണ് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തൊക്കെ വലുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ശ്വാസിച്ചുകൊണ്ട് വന്ന എനിക്കവിടെ എന്താണ് സ്കോപ്പ് ബഗ്ഗായിപ്പോയി. ഞാൻ ചത്തു വീണു. പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറേ നേരം അവളെ നോക്കിയതിന് ശേഷം അവളുണ്ടല്ലോ ഒരു ഗണ്ണ് പോലും അത് കെടുക്കാതെ എന്നെ വന്നവിടെ ഇറങ്ങി പൊക്കിവിട്ടുണ്ടായിരുന്നു. പൊക്കിവിട്ടതിന് ശേഷം എന്താ ഞാൻ കുറച്ച് ദൂരം അറിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അവൾ വരുന്നു. ഏതോ ഒരു കണ്ട ചക്കനെ അടിക്കുന്നു, ഓടി വായോ എന്ന് വലിച്ചു വിളിച്ചു പോയപ്പോഴത്തേക്കും ഞാൻ ഒന്നും നോക്കില്ല. കയറി ചെന്ന് അടിച്ചെടുത്തിനവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വേറെ ലെവൽ. അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് അവൾ കംപ്ലീറ്റ്. ഏയ്, നീ എവിടെ വീണേ? അത് ശരി, നിന്നെ അടിച്ചവരല്ലേ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അവരല്ലേ, വേറെ ആൾക്കാരുണ്ടോ? അവളുടെ അടുത്ത് വേറെ ആൾക്കാരുണ്ടോ എന്നൊക്കെ. എന്നാലും വരുന്നവന്മാരൊക്കെ വൺ ബൈ വൺ ഇട്ട് എന്താണ് ആ ഒരു എക്സമീരിച്ച് തീർത്ത് വിടാം, മാസാക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് എന്താണ് അവളെ കൊന്നവൻ നൈസായിട്ട് ഇമോട്ട് ഇട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുമോ എന്ന് പറയുന്നു. ആ വസ്തു ഒന്ന് ആലോചിച്ച് നോക്കി. നോക്കാക്കിയിട്ട് രണ്ട് പേരും കൂടി അവളുടെ മുമ്പിൽ ഇമോട്ട് ഇട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വന്ന ദേഷ്യം. ഓക്കെ, ഇപ്പോൾ ബുദ്ധിപൂർ ഐ മീൻ ഞാൻ മാസ് കാണിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തിട്ട് ചുമ്മാ അങ്ങോട്ട് കയറി ചെന്ന് അമ്മമാരെ അടിച്ച് തൂത്ത് വരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റുമോ? അമ്മമാരെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അമ്മമാർ വരെ വിസയിലും വിടുന്ന പോലെ നൈസൻ എന്താണ് ഒരു ഗ്രനേഡ് തൂക്കി അങ്ങ് എറിയും. അത് ഞാൻ നെഞ്ച് തേറ്റി വാങ്ങേണ്ടി വരും. സോ നൈസൻ 1000 IQ ഇല്ലെങ്കിൽ എന്താണ് വെയിറ്റിംഗ് ഇസ് ദി ബെസ്റ്റ് പണി കളി എന്ന് പറയുന്ന പോലെ നൈസൻ എന്താ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അവനെ കംപ്ലീറ്റ് ആക്കുന്ന സീൻ കാണണം. സത്യം പറഞ്ഞാൽ രോമൊക്കെ ഓ വേണ്ട, അതിനെപ്പറ്റി പറയണ്ട. ഓക്കെ, നേരത്തെ എണീറ്റ രോമം ഇതുവരെ തന്നിട്ടില്ല. സോ നൈസൻ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ നൈസൻ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ വരും എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സോണിൻ്റെ പുറകിൽ നിന്ന് ഇതാ വരുന്നു ഒരുത്തരൊക്കെ. ഒന്ന് നോക്കിയില്ല, രണ്ടും ലോങ് റേഞ്ച് കണ്ടായിരുന്നു. എക്സമേറ്റ് വെച്ചിട്ട്
ഒരുത്തരെ കംപ്ലീറ്റ് ആക്കി ഗൈസ് രണ്ട് ലോങ് റേഞ്ച് കിട്ടാനുള്ള കാര്യം ഓർക്കണം സോനൈസിന്റെ അതിൽ നിന്നാണ് 1v2 എടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ പെട്ടെന്ന് ഇവരെ കംപ്ലീറ്റ് ആക്കാം കാരണം കിട്ടുന്നെങ്കിൽ ഒരു കില്ല് കിട്ടത്തെ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും ഇപ്പത്തവൻ എവിടെയാണ് അവൻ ഓക്കെ നൈസർ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഡാമേജ് കൊടുത്തു അവൻ എന്താണ് ഗ്ലൂ ആൾട്ട് ഞാൻ സ്കൈയിൽ ഇട്ടു സോണിന് പുറത്താണ് എന്ന് നടക്കും എവിടെ നടക്കും മെറ്റർ കംപ്ലീറ്റ് ആയി കുറച്ച് ഡാമേജ് കൊടുത്തു അവനെ ഗ്ലൂ ആൾട്ട് ഞാൻ എങ്ങോട്ട് കയറുന്ന അറിയത്തില്ല ഓടി വന്ന് ചാട് നോക്കിയപ്പോൾ ദാണ്ട് നിൽക്കുന്നത് തലക്കിട്ടടി ഏതാ ഗൈസ് മാസ്കാ ബാപ്പ് ഒന്നും പറയല്ല One of the best DO wipe ആയിരുന്നു എന്ന് വെച്ചാൽ ഇമോട്ടൊക്കെ ഇട്ട് വെറുപ്പിച്ചിട്ടുണ്ട് പിന്നെ അവിടെ പൊക്കിയും കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഗൈസ് ഞാൻ പറയാൻ മറന്നു പോയി അതായത് നമ്മുടെ വീഡിയോയ്ക്ക് അന്ന് കിടക്കുമ്പോൾ റിഡീം കോഡും കണ്ടാൽ കിട്ടുന്നതായിരിക്കും സോ നൈസിട്ട് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ എന്തായാലും എന്താണ് അവിടെ ഒരു ഗ്ലൂ ആടുന്ന സമയത്ത് ഓട്ടോയുടെ മേളിലായതുകൊണ്ട് ഞാൻ അവിടെ കഥം കഥം ഹോഗിയ കഥമായി പോയി അതായത് ഞാൻ ചത്തുപോയി അതിന് ശേഷം ഇവിടെ വലിയ കാര്യത്തിൽ ഓടി ചെന്ന് കയറുന്ന പുടിമടയിലേക്കായിരുന്നു അവൾ ചത്തു കൊണ്ട് കഴിച്ചു ഒന്നും പറയാനില്ല എന്തായാലും കിടക്കുമ്പോൾ തന്നെ മാച്ച് ആയിരുന്നു ഈ ഒരു മാച്ച് ഇഷ്ടപ്പെടുക പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കിട്ടുക്കാൻ കണ്ട കാശ് വേറെ ലെവൽ മാസ് വീഡിയോ വരുന്നതായിരിക്കും സൈസ് അതുവരെ ബൈ ഓക്കെ